പെൺകുട്ടിയെ ഞാൻ കൊണ്ടുപോകും. സാർ സാർ, ഞാൻ പറഞ്ഞ സത്യമാണ്, എന്നെ വിശ്വസിക്കണം. തന്നെ ഞാൻ വിശ്വസിക്കില്ല. താനല്ലേ എന്നോട് പറഞ്ഞത് പെൺകുട്ടിയെ പറ്റി യാതൊരു വിവരമില്ലെന്ന്? ഞാനിപ്പം ഇങ്ങോട്ട് കൊണ്ടുപോകും. സാർ, ഞാനും കൂടെ വരാം. എന്തിനാ, ഇരുന്നുണ്ടാനോ? അല്ല, ആ കുട്ടി ഒരു പരിചയമില്ല. ആ ഇങ്ങനെയൊക്കെയാ പരിചയപ്പെടുന്നത്? അല്ല, ഞങ്ങൾ പരിചയപ്പെടുത്തി എടുത്തോളാം. സാർ, പോകാം തോമസ്. സാറ് പറഞ്ഞ പോലെ ഒരു രേഖയില്ലാതെ ഞാൻ ആ പെൺകുട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്റെ ഏർപ്പാടങ്ങ് തീർക്കണം. താങ്ക് യു. ഞാനിത് എന്നെ നോക്കുന്നില്ല, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. എന്നാ ഞാൻ കൊച്ചിനെ വന്ന് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് വല്ല ഒപ്പോ വല്ലണ്ടേ വാങ്ങിച്ചാല്? ഒപ്പോ എന്താ സാറേ, ഒരു പോലീസുകാരനാണെങ്കിലും എനിക്ക് കുറച്ച് ബുദ്ധിയാണായിരിക്കും. അപ്പൊ ഞാൻ താഴെ മുറുകാനായിട്ട് വന്നിരിക്കാം. ആ കൊച്ചിനെ വിളിച്ചാട്ടെ. താൻ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? താൻ പൊക്കോ. അയ്യോ, എനിക്ക് ആ കൊച്ചിനെ കൊണ്ട് ആക്കണം. പെണ്ണിനെ തിരിച്ചയക്കാനല്ല, തന്നെ പോലെ ഒരു പീറ ഇൻസ്പെക്ടറുടെ പിറകെ ഇത്ര കാലം നടന്നത്. സാർ, നിങ്ങളുടെ ടോൺ ശരിയല്ല. കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങി എന്നുള്ളതുകൊണ്ട് ഞാൻ ഇൻസ്പെക്ടർ അല്ല എന്നർത്ഥമില്ല. എന്തോന്ന് ഇൻസ്പെക്ടർ? ഇതൊരു മാതിരി മറ്റടുത്ത പണിയാ നിങ്ങൾ കാണിച്ചത്. നിങ്ങളെ വിശ്വസിച്ച ഞാൻ കൂട്ടുവെന്നറിയോ? ഇപ്പൊ നിങ്ങൾ എന്നെ ചതിച്ചു. ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല, ഞാൻ അവളെയും കൊണ്ടുപോകും. താൻ കൊണ്ടുപോവില്ല, അവളെ ഞങ്ങൾ തട്ടും. തന്റെ മുമ്പിൽ വെച്ച് തന്നെ നടക്കുകയില്ല. എനിക്ക് വിലയില്ലെങ്കിലും എന്റെ യൂണിഫോമിന് വിലയുണ്ട്. എവിടെയാണോ യൂണിഫോമിന് വില? എന്നാ താൻ കേട്ടോ, ഈ പെണ്ണിന്റെ തള്ളയും തന്തയും കൊന്നത് ഞാനാ. പോലീസിന്റെ റിപ്പോർട്ട്, വെള്ളത്തിൽ വീണ് മരിച്ചു. അന്ന് കുറെ ജാഥയും പ്രകടനമൊക്കെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുന്നു. വേണ്ടേ നിങ്ങളുടെ കാശ്, ഞാനവളെ കൊണ്ടുപോകും. ദേഹത്തോട് ഞാൻ പറഞ്ഞേക്കാം, തുടരുത്. പാർവതി, എന്നെ പറ്റിച്ച് എവിടെ പോയി ഒളിച്ചിരിക്കാമെന്ന് നീ കരുതി? ഡാഡിയുടെയും മമ്മിയുടെ അടുത്ത് പോകണ്ടേ? Ah!
നീ അവരെ കൊന്നേ? ഈ വേദന തരാൻ കോടതിക്ക് കഴിയില്ല, പോലീസിന്റെ യൂണിഫോമിനെ കഴിയും. ടേക്ക് ഹിം. വളരെ രസകരമായിരുന്നു പറഞ്ഞു കേട്ടു സാർ. ഇന്നത്തെ കാലത്ത് പോലീസിന്റെ യൂണിഫോം ഇട്ട് സ്വാമി വിവേകാനന്ദന്റെ സൂക്തവും പറഞ്ഞുകൊണ്ട് നടന്നാൽ ശരിയായ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കുറ്റവാളികൾക്കൊത്ത് പല കോലവും കെട്ടേണ്ടി വരും. ജഗന്നാഥനിൽ നിന്ന് ഈ 1000 രൂപ കെക്യൂലിയെ വാങ്ങിയിട്ടാണ് ഞാൻ അന്വേഷണം ആരംഭിച്ചത്. അതെന്താ? ഇതും ഒരു പ്രത്യേക ചുറ്റുപാടിൽ ഞാൻ കെക്യൂലിയെ വാങ്ങിയതാണ്. ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടാണ്. കുറച്ച് ചാണകമാണ്. ഡിപ്പാർട്ട്മെന്റ് മോശപ്പെട്ട രീതിയിൽ ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കുകയില്ല സാർ.